ഹലോ എല്ലാവർക്കും ഗെയിമിംഗ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സദ്യ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ കട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പയറ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, തടിയങ്ക എടുത്തിട്ടുണ്ട്, അതുപോലെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, സവാളയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സദ്യ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയാണിത്. ഇനി പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പച്ചക്കറി പുളിവെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പുളിവെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 1 കപ്പ് പുളിവെള്ളമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ സാധാരണ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെച്ചിരിക്കുന്നതാണിത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല വേവുള്ള പരിപ്പാണെങ്കിൽ 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒറ്റ വിസിലിൽ തന്നെ വേവുന്നതായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള, മുരിങ്ങയ്ക്ക, തടിയങ്ക, കുമ്പളങ്ങ, നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മത്തങ്ങയൊക്കെ വളരെ കുറച്ച് എടുത്താൽ മതി. വെണ്ടയ്ക്കായും തക്കാളിയും ഒഴിച്ച് ബാക്കിയെല്ലാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 3 വിസിൽ കേൾപ്പിക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ ഓൺ ആക്കിയിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയും വെണ്ടയ്ക്ക ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 3 വിസില്. നമ്മുടെ സാമ്പാർ ഇതാ 3 വിസിലൊക്കെ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് 5 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സാമ്പാർ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കുക്കറി ഇടുന്ന സമയത്ത് വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തണം. നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഞാനിവിടെ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഹോം മെയ്ഡ് ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാമ്പാർ പൊടി ആയാലും മതി. അപ്പോൾ ഞാൻ ഇത്രയും സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു പേസ്റ്റ് പോലെ ഇരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുവാണെങ്കിൽ നല്ല ഫ്ലേവറായിട്ട് തന്നെ നമുക്ക് സാമ്പാർ പൗഡർ കിട്ടും. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കഷ്ണങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചോളും. നന്നായിട്ട് ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സാമ്പാർ പൊടിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് പാകമായിട്ടുള്ള പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ കട്ടക്കായം മേടിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ടാണ് 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ 1/2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല ഫ്ലേവർ ഉള്ളതാണ്, അതുകൊണ്ടാണ് 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നോക്കുക. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകമാണെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര ലൂസ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പൊ ഉപ്പും പുളി എല്ലാം പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ സമയത്ത് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിടുന്ന സമയത്ത് വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ കുക്കറി വെക്കുമ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 3 വിസിൽ കേൾപ്പിക്കാൻ. ഇപ്പോഴും ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വെന്ത് വരണം. അപ്പോൾ വെള്ളം അവരവരുടെ പാകത്തിനനുസരിച്ച് ഗ്രേവിക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊരു 2-3 മിനിറ്റ് തിളച്ച് വരണം. അപ്പോൾ ദാ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളച്ച് കൊടുക്കാം. ഇപ്പോൾ കടുക് തിളക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് 4 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പ
ശേഷം നമ്മുടെ കടുക് നന്നായിട്ട് കൂട്ടി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ചെറിയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വേണ്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.